നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോവിഡ് മഹാമാരിയുടെ തുടക്കം മുതൽ ഇന്ത്യയുടെ നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. കോവിഡിൻ്റെ ആദ്യ തരംഗത്തിൽ ഇന്ത്യ പിടിച്ചു നിന്നു. എന്നാൽ രണ്ടാം തരംഗം ഇന്ത്യയിൽ ഇപ്പോൾ വീശിയടിക്കുകയാണ്. ഒരു വേള നമ്മളൊക്കെ തളർന്നു പോകുമോ എന്ന ചിന്ത വരെ നമുക്കിടയിൽ ശക്തമായ സമയം. എന്നാൽ കോവിഡ് ചികിത്സയിൽ വൻ നേട്ടം കുറിച്ച് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ തദ്ദേശീയമായി വികസിപ്പിച്ച 2D ഓക്സിഡി ഗ്ലൂക്കോസ് 2DG എന്ന മരുന്ന് കോവിഡ് രോഗികളിൽ അടിയന്തരമായി ഉപയോഗിക്കാൻ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ അനുമതി നൽകിയത് ഒരു പുതുവാർത്തയായി. കോവാക്സിന് പിന്നാലെ കോവിഡ് ചികിത്സയ്ക്കും ഫലപ്രദമായ ഒരു മരുന്ന് ഇന്ത്യ കണ്ടുപിടിച്ചു എന്ന വാർത്ത ലോകം മുഴുവൻ ഇപ്പോൾ പടർന്നു കയറുന്നു. ആഗോളതലത്തിൽ ഇന്ത്യ ശ്രദ്ധാകേന്ദ്രമായി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ആഗോളതലത്തിൽ വലിയ നേട്ടമാണ്. ICMR നിർദ്ദേശിച്ചിരിക്കുന്ന ചികിത്സയ്ക്കൊപ്പം 2DG മരുന്നുകൂടി നൽകുമ്പോഴാണ് കൂടുതൽ ഫലപ്രദമാകുന്നത്. ഈ മരുന്ന് രോഗികളിൽ വൈറസ് പെരുകുന്നത് തടയും. രണ്ടര ദിവസം നേരത്തെ രോഗവിമുക്തി ഉണ്ടാകുമെന്നും ജനിതക മാറ്റം വന്ന വൈറസിനും ഫലപ്രദമാണെന്നും ഇപ്പോൾ ഓക്സിജൻ ചികിത്സ കുറയ്ക്കാമെന്നും ശാസ്ത്രജ്ഞർ ഉറപ്പു പറയുന്നു. കോവിഡ് രണ്ടാം തരംഗത്തിൽ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഓക്സിജൻ ക്ഷാമം തന്നെയാണ്. അതുകൊണ്ട് തന്നെ രോഗിയിൽ ഓക്സിജൻ കുറവ് വരുന്നത് പരിഹരിക്കാനുള്ള ഒരു മരുന്ന്, കോവിഡ് രോഗം ഭേദപ്പെടുത്താനുള്ള കൃത്യമായ മരുന്ന്, അതുതന്നെയാണ് കൂടുതൽ പ്രതീക്ഷ നമുക്ക് നൽകുന്നതും. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമാകുന്ന കോവിഡ് രോഗത്തിന് ഒരു മരുന്ന് ഏറെക്കാലമായി നമ്മൾ ആഗ്രഹിച്ചിരുന്നതാണ്. ഇതൊരു ജീവൻ രക്ഷാ മരുന്നായി മാറുകയാണ്. ഹൈദരാബാദിലെ സെൻറ്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജിയുടെ സഹായത്തോടെ പ്രതിരോധ ഗവേഷണ കേന്ദ്രമായ DRDO ഡൽഹിയിലെ ലബോറട്ടറിയായ ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് അലൈഡ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഹൈദരാബാദിലെ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറിയും സംയുക്തമായാണ് ഇത്തരമൊരു മരുന്ന് വികസിപ്പിച്ചെടുത്തത്. പൊടി രൂപത്തിലുള്ള ഈ മരുന്ന് വെള്ളത്തിൽ കലക്കിയാണ് കഴിക്കേണ്ടത്. മരുന്നിലെ സംയുക്തങ്ങൾ രോഗം ബാധിച്ച കോശങ്ങളിൽ നിറഞ്ഞ് വൈറസുകളെ നശിപ്പിക്കുന്നു. വൈറസ് ബാധിച്ച കോശങ്ങളെ തെരഞ്ഞുപിടിച്ച് പ്രവർത്തിക്കും. അതുതന്നെയാണ് ഈ മരുന്നിൻ്റെ പ്രത്യേകതയും. കോവിഡ് ചികിത്സയ്ക്ക് ശ്രദ്ധേയമായ ഒരു മരുന്ന് ലോകത്തിൽ തന്നെ ഇല്ലാതിരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ ഈ ശ്രദ്ധേയ നേട്ടം. ജനറിക് തന്മാത്രയും ഗ്ലൂക്കോസിൻ്റെ വകഭേദവുമായതുകൊണ്ട് തന്നെ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ സുലഭമാണ്. ഇന്ത്യക്ക് ഈ മരുന്ന് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാനാകും. നിലവിൽ ചികിത്സയ്ക്കുള്ള റെംഡെസിവിയർ മരുന്നും മറ്റും ഇറക്കുമതി ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെ. ഒരുപാട് മെച്ചങ്ങളുണ്ട് ഈ കോവിഡ് മരുന്നിന്. മിതമായും ഗുരുതരമായും രോഗം ബാധിച്ചവർക്കൊക്കെ ഫലപ്രദമാണ് ഈ മരുന്നെന്ന് ഇപ്പോൾ പരീക്ഷണങ്ങളിൽ തെളിഞ്ഞിരിക്കുന്നു. ശ്വാസം മുട്ടൽ ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് തന്നെ കുറവ് വരും. RT-PCR പരിശോധനാഫലം വേഗത്തിലാവും. ആശുപത്രിവാസം ഒരുപാട് കുറയ്ക്കാൻ കഴിയും. ഓക്സിജൻ ആവശ്യം പോലും രോഗിക്ക് കുറവാകും. ഏറ്റവും വലിയ പ്രത്യേകത, ഈ മരുന്ന് നൽകിയ രോഗികളിൽ 42% പേർക്ക് മൂന്നാം ദിവസം മുതൽ ഓക്സിജൻ ആവശ്യമില്ലാതെ വന്നു എന്നതുതന്നെ. ഇതാണ് ഏറ്റവും പ്രത്യേകത ഈ മരുന്നിൻ്റെ. ജനിതക മാറ്റം വന്ന വൈറസിനെയും ഈ മരുന്ന് നശിപ്പിക്കും എന്നിടത്താണ് നമുക്ക് പ്രതീക്ഷ ഏറുന്നത്. 2020 ഏപ്രിലാണ് ഈ മരുന്ന് വികസിപ്പിക്കാൻ തുടങ്ങിയത്. CCMB-യിലെയും ഇൻമാസിലെയും DRDA-യിലെയും ശാസ്ത്രജ്ഞർ പരീക്ഷണങ്ങളിൽ മുഴുകി. 2D-ഓക്സി-ഡി ഗ്ലൂക്കോസ് കൊറോണ വൈറസ് പെരുകുമെന്നത് തടയുമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞു. 2020 ഏപ്രിൽ തുടങ്ങിയ ഈ പരീക്ഷണം മെയ് മാസം എത്തിയപ്പോഴേക്കും ഒന്നാം ക്ലിനിക്കൽ ട്രയലിന് അനുമതി ലഭിച്ചു. ഡോക്ടർ റെഡ്ഡീസ് ലാബുമായി ചേർന്നായിരുന്നു ക്ലിനിക്കൽ പരീക്ഷണം. മരുന്നിൻ്റെ സുരക്ഷിതത്വവും ഫലപ്രാപ്തിയും പരീക്ഷിക്കാൻ രോഗികൾക്ക് മരുന്ന് നൽകി. 2020 മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലഘട്ടമായിരുന്നു ഈ മരുന്ന് വികസനത്തിൻ്റെ ഏറ്റവും നിർണായക ഘട്ടം. രണ്ടാം ക്ലിനിക്കൽ ട്രയൽ നടന്ന കാലഘട്ടം. രാജ്യത്തെ 11 ആശുപത്രികളിൽ 110 രോഗികൾക്ക് ഈ മരുന്ന് നൽകി. വേഗത്തിൽ രോഗലക്ഷണങ്ങൾ കുറയുന്നതായി ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു. 2.5 ദിവസം നേരത്തെ ഇവരൊക്കെ സുഖം പ്രാപിച്ചു. സുരക്ഷിതമെന്നും വൈറസിനെതിരെ ഫലപ്രദമാണെന്നും ഇതോടെ വ്യക്തമാവുകയായിരുന്നു. 2020 നവംബർ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാലഘട്ടം. മൂന്നാം ക്ലിനിക്കൽ ട്രയലിന് അനുമതി ലഭിച്ച കാലഘട്ടമായിരുന്നു.
2020 ഡിസംബർ 2021 മാർച്ച് വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഡൽഹി, ഉത്തർപ്രദേശ്, ബംഗാൾ, ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ 27 ആശുപത്രികളിലെ 220 രോഗികൾക്ക് ഈ മരുന്ന് നൽകി. അതിവേഗം ഇവരൊക്കെ രോഗവിമുക്തരായി. ഇനിയിപ്പോൾ ഈ മരുന്ന് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ മരുന്നിൽ കണ്ണു നട്ടിരിക്കുന്നത്. കോവിഡ് രോഗത്തിന് ഫലപ്രദമായ ഒരു മരുന്ന് ലോകത്തിന് സമ്മാനിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്ന് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ശാസ്ത്രജ്ഞർ. അങ്ങനെയെങ്കിൽ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഇന്ത്യ നടന്നു കയറും എന്നത് ഉറപ്പു തന്നെ. ഇക്കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി നമ്മൾ കോവിഡ് രോഗഭീതിയിൽ തളർന്നിരിക്കുകയാണ്. ദില്ലിയിലെയും UPയിലെയും ഒക്കെ വാർത്തകൾ നമ്മളെ തളർത്തിക്കളയുന്നു. ഇപ്പോഴും ദില്ലിയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്രയൊന്നും ശുഭകരമല്ല. കേരളത്തിലും കോവിഡ് രോഗം പടർന്നു പിടിക്കുകയും നിരവധി ആളുകൾ മരിക്കുകയും ചെയ്യുന്ന വാർത്തകൾ ഓരോ ദിവസവും നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്നു. ആദ്യഘട്ടത്തിൽ കോവിഡ് രോഗം പടരുന്നത് വളരെ അകലെയുള്ള ആളുകൾക്കാണ് എന്ന തോന്നലായിരുന്നു നമുക്ക്. പിന്നീടത് അയൽപക്കത്തായി. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഉറ്റവരെയും ഉടയവരെയുമൊക്കെ നഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ. ആർക്ക് എപ്പോൾ എന്തു വേണമെങ്കിലും സംഭവിക്കാം എന്ന അവസ്ഥ. കോവിഡ് വാക്സിന് വേണ്ടി ജനം പരക്കം പായുകയാണ്. വാക്സിൻ എടുത്താലും വീണ്ടും ഈ രോഗഭീതി നിലനിൽക്കുന്നു എന്നതുതന്നെ നമുക്ക് അത്രയേറെ ഒരു ധൈര്യം കിട്ടുന്നില്ല. അതിനിടയിലാണ് ഈ കോവിഡ് രോഗത്തിനെതിരെ ഫലപ്രദമാണ് എന്ന് തെളിയിച്ചിരിക്കുന്ന ഈ മരുന്നിൻ്റെ വരവ്. ഇന്ത്യക്ക് തീർച്ചയായും അഭിമാനിക്കാം. വാക്സിൻ ഉൽപ്പാദന രംഗത്തായാലും മരുന്ന് നിർമ്മാണ രംഗത്തായാലും ഇന്ത്യ എന്നും ലോകത്തിൻ്റെ നെറുകയിൽ തന്നെയാണ്. അത് ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ പുതിയ മരുന്നിൻ്റെ കണ്ടുപിടുത്തം. ഈ മരുന്നിൽ ഏറ്റവും പ്രത്യേകതയുള്ളത് ഈ മരുന്നിന് ഉപയോഗിക്കുന്ന ഘടകങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെ യഥേഷ്ടം സുലഭമാണ് എന്നതുതന്നെ. നമുക്ക് ഇത് ഈ മരുന്നിൻ്റെ മൂലകങ്ങൾക്ക് വേണ്ടി ചൈനയോ മറ്റ് വിദേശ രാജ്യങ്ങളെയോ ആശ്രയിക്കേണ്ടതില്ല. ഇന്ത്യ മിടുക്കരാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. നമുക്കൊക്കെ ഒരുപാട് പ്രതീക്ഷയും നൽകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.